ജയപ്രകാശ് ചേരുന്നുണ്ട്. ജയപ്രകാശ്, അവിടെ കറുത്ത മാസ്കിന് പോലും വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നിയന്ത്രണമാണല്ലോ തവനൂരിലൊക്കെ നടക്കുന്നത്. അപ്പോൾ എല്ലായിടങ്ങളിലും ഇനി മലപ്പുറത്തെ രണ്ട് പരിപാടികളിലും അങ്ങനെ തന്നെയുള്ള വിലക്കാണ് വരുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പത്ത് മണിക്കാണ് തവനൂർ സെൻട്രൽ ജയിലിൻ്റെ ഉദ്ഘാടനം. അതിനെത്തുന്നതിന് മുന്നോടിയായിക്കൊണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കുപ്പുറം മിനി പമ്പ ജംഗ്ഷനിൽ ഗതാഗത നിയന്ത്രണം തുടങ്ങിക്കഴിഞ്ഞു. റോഡിൻ്റെ ഒരു വശം മുഴുവൻ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് അടച്ചിരിക്കുകയാണ്. പൂർണ്ണമായും ഗതാഗതം മുഖ്യമന്ത്രി വരുന്ന സമയത്ത് നിരോധിക്കും എന്നുള്ള വിവരമാണ് പോലീസ് നൽകുന്നത്. ഇവിടെ പ്രതിഷേധക്കാരും തമ്പടിച്ചിട്ടുണ്ട്. കരിങ്കൊടി മാർച്ചുമായി എത്തുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഇവിടെ സംഘടിച്ച ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ പോലീസ് സന്നാഹം തന്നെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ജലപീരങ്കി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായാണ് പോലീസ് സമരക്കാരെ നേരിടാനായി ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. വരുന്ന വഴികളിലെല്ലാം തന്നെ ഓരോ 10 മീറ്ററിലും പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. 70 കിലോമീറ്ററോളം ദൂരമാണ് മുഖ്യമന്ത്രിക്ക് മലപ്പുറം ജില്ലയിലൂടെ യാത്ര ചെയ്യേണ്ടത്. ചങ്കരംകുളത്ത് നിന്ന് തുടങ്ങി തവനൂരിലെ പരിപാടിയിൽ പങ്കെടുത്ത് അതിനുശേഷം പുത്തനത്താണിയിലെ EMS ലോകം സെമിനാറിലും പങ്കെടുത്തതിന് ശേഷം കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. കോഴിക്കോട് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് അവിടെ എത്തുന്നതുവരെയും മലപ്പുറം ജില്ലാ അതിർത്തിയാണ്. ഈ ഓരോ മേഖലയിലും പഴുതടച്ച സുരക്ഷാ ക്രമീകരണം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രതിഷേധക്കാർ കരിങ്കൊടി പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സമരക്കാർ ഒരുങ്ങി നിൽക്കുന്ന മേഖലയിൽ പ്രത്യേക സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. തവനൂർ സെൻട്രൽ ജയിലിലേക്ക് പൊതുജനങ്ങളെ കയറ്റി വിടുന്നത് ഏറെക്കുറെ നിർത്തിക്കഴിഞ്ഞു. 9 മണിക്കകം തന്നെ എത്തണം എന്നായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത്. ഇവിടെ കറുത്ത മാസ്ക് ധരിച്ചെത്തിയ ആളുകളോട് ആ മാസ്ക് മാറ്റി പകരം മാസ്ക് നൽകുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്തായാലും ഒരു തരത്തിലുള്ള പ്രതിഷേധവും സമ്മതിക്കില്ല എന്നുള്ള ഒരു നിലപാടാണ്, ശക്തമായ നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധക്കാർ എന്ത് വില കൊടുത്തും മുഖ്യമന്ത്രിക്കെതിരായ ഒരു കരിങ്കൊടി പ്രതിഷേധത്തിന് പ്രതിഷേധക്കാരും ഒരുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പ്രതിഷേധിക്കാൻ ഉറച്ചാണോ കറുത്ത മാസ്കുകളുമായി നിൽക്കുന്നത്? അത് യൂത്ത് കോൺഗ്രസ്സുകാരാണോ യൂത്ത് ലീഗുകാരാണോ? യൂത്ത് കോൺഗ്രസ്സുകാരാണ് ഇവിടെ കൂടുതലായിട്ടും എത്തിയിരിക്കുന്നത്. അവരുടെ കരിങ്കൊടി പ്രതിഷേധമാണ് ഇവിടെ നടക്കാൻ ഇരിക്കുന്നത്. ഏത് രീതിയിലുള്ള പ്രതിഷേധമാണ് നിങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ തികച്ചും ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധമാണ്. നമ്മൾ കേരളത്തിൽ ഇന്നേവരെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ ഇന്നലെ കോട്ടയത്ത് സംഭവിച്ചു. കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് സാധാരണക്കാരായ ജനങ്ങളെ തൊഴിലിന് പോകാൻ പോലും ആശുപത്രി ആവശ്യങ്ങൾക്ക് പോകാൻ പോലും കഴിയാത്ത രീതിയിൽ പഴയ രാജഭരണത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് പിണറായി രാജൻ ഈ ഓരോ പ്രദേശത്തേക്ക് വരുമ്പോഴും അവിടെ നമുക്കറിയാം മേഡം മാസ്കും നിങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. തീർച്ചയായും അങ്ങനെ ഒരു പ്രത്യേക നിറത്തെ പഴയ കാലത്തല്ലേ കളറുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രതിഷേധങ്ങൾ നടന്ന ഒരു കേരളത്തിൽ പോൽ ഇന്ന് അത് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു രീതിയിലേക്ക് ഈ ഒരു മുഖ്യമന്ത്രി ഒരു ഏകാധിപത്യ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ പ്രതിഷേധം എന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ മുഴുവൻ ആളുകളും കറുത്ത മാസ്ക് ധരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേക നിറത്തോട് പിണറായി വിജയൻ ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നതിനെങ്കിൽ അതിനെതിരെ തികച്ചും ശക്തമായ പ്രതിഷേധം കൂടിയാണ് ഞങ്ങൾ എല്ലാവരും ഇന്ന് കറുത്ത മാസ്ക് അണിച്ചുകൊണ്ടുവന്നിരിക്കുന്നത്. ദിവിഷേ, കറുത്ത മാസ്ക് അണിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിക്കാൻ പ്രവർത്തകർ ഒരുങ്ങി നിൽക്കുകയാണ്. അവരെ തടയാൻ പോലീസും വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. മുഖ്യമന്ത്രി ഈ വഴിയാണ് അങ്ങോട്ട് പോകേണ്ടത്, തവനൂർ സെൻട്രൽ ജയിലിലേക്ക് പോകേണ്ടത്. മുഖ്യമന്ത്രിക്ക് ജയിൽ യൂണിഫോം അണിയിച്ചുകൊണ്ട് പ്രതീകാത്മകമായ ഒരു സമരം ഇവിടെ നടത്തുമെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. കറുത്ത മാസ്ക് എല്ലാം അഴിപ്പിച്ചാണ് തവനൂർ സെൻട്രൽ ജയിലിലെ പരിപാടിയിലേക്ക് പൊതുജനങ്ങളെ ഉൾപ്പെടെ പ്രവേശിപ്പിക്കുന്നതെങ്കിൽ ഇവിടെ പ്രതിഷേധിക്കാൻ എത്തിയവരെല്ലാം കറുത്ത മാസ്ക് ധരിച്ചാണ് എത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു കൗതുകവും ഉണ്ട്. ദിവീഷ്, ശരി, JP വെറുതെ അപ്പോൾ കറുത്ത മാസ്ക് അഴിപ്പിക്കുകയും ചെയ്യുന്നത്, ഒരു ഭാഗത്ത് കറുത്ത മാസ്ക് ധരിച്ച് പ്രതിഷേധിക്കാൻ കുറച്ചുപേർ തയ്യാറായി നിൽക്കുന്നു. അതുകൊണ്ടാണ് തവനൂരിൽ കറുത്ത മാസ്ക് മാറ്റി മഞ്ഞ മാസ്ക് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അവിടെ എത്തുന്ന സാധാരണക്കാർക്ക് നൽകുന്നത്.